പരിമണം വിഷ്ണു. പരിമണം ദുർഗാദേവി ക്ഷേത്രത്തിലെ നാട്ടുകാർ പിരിവിട്ട് വാങ്ങിയ ഒരു അസൽ ആന. ക്ഷേത്രം ദേവസ്വമാണെങ്കിലും ആന നാട്ടുകാരുടേതാണ്. അതെ, ഒരു അസൽ ആന, പാവത്താന്മാരിൽ പാവത്താൻ. അതെ, വായിൽ വിരലിട്ടാലും ചെയ്യുന്ന ജോലി അതേപോലെ ചെയ്യാൻ പ്രാപ്തനായ ഒരു ആന തന്നെയാണ് ഇവൻ. പുത്തംകുളം ഷാജിയേട്ടൻ ബീഹാറിൽ നിന്നും കൊണ്ടുവന്ന ഒരു അസൽ 9.5 അടിക്കാരൻ. 20-ാമത്തെ വയസ്സിലാണ് ഇവൻ അമ്പലത്തിലെത്തുന്നത്. 2006-ലാണ് ആളുകളിൽ നിന്നും കാച്ചുപിരിവ് നടത്തി ഇവനെ സ്വന്തമാക്കുന്നത്. അല്ലറ ചില്ലറ അന്വേഷണങ്ങൾക്ക് ശേഷം അവനെ അങ്ങ് സ്വന്തമാക്കി. വലിയ മതഗിരിയും അത്യാവശ്യം നല്ല രീതിയിൽ തഴിച്ചു വളരുന്ന വണ്ണമുള്ള കൂടിയ കൊമ്പുകൾ, അത്യാവശ്യം നീളമുള്ള തുമ്പി, നല്ല നടയും അമരവും, പിന്നെ ശാന്ത സ്വഭാവവും, ഇതൊക്കെയാണ് പരിമണം വിഷ്ണു. അവൻ്റെ ചെവിയിൽ ഒരു ചെറുകീറലുണ്ട്. അത് ചികിത്സയുടെ ഭാഗമായി കുത്തിവയ്പ്പിലൂടെ ഇൻഫെക്ഷൻ വരികയും ആ ഭാഗം നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ മറ്റു ലക്ഷണങ്ങളെ പറ്റി നോക്കിയാൽ ഇത് ഒരു ലക്ഷണക്കുറവ് തന്നെയല്ല. തെക്കൻ ജില്ലകളിലടക്കം 100 പരിപാടിക്ക് മുകളിൽ എടുക്കാറുണ്ട് വിഷ്ണു. അതിൽ ആനയടിയും തൃശൂർ പൂരം തുടങ്ങിയ പൂരങ്ങളും ഉൾപ്പെടും. ഇന്ന് അത്യാവശ്യം വലിയ പൂരങ്ങളിൽ പരിമണം വിഷ്ണു നിറസാന്നിധ്യമാണ്. ജൂൺ മുതൽ ആഗസ്റ്റ് വരെ നീളുന്ന നീരുകാലത്തു പോലും ശാന്ത സ്വഭാവം. നീരുകാലത്തു പോലും പ്രശ്നമുണ്ടാക്കാത്ത ഇവൻ്റെ പ്രായം 40-ൽ താഴെയാണ്. നീരുകാലത്ത് ചട്ടക്കാരൻ കയറി ചെല്ലാനും തറി നല്ല രീതിയിൽ വൃത്തിയാക്കാനും അമരം മാറ്റിക്കെട്ടാനുമൊക്കെ ഇവൻ സമ്മതിക്കാറുണ്ട്. ചട്ടക്കാരൻ അല്ലാതെ മറ്റാരെങ്കിലും തറയിൽ കയറുകയോ അല്ലെങ്കിൽ അവനെ തൊടാൻ ശ്രമിക്കുകയോ ചെയ്താൽ അത് അവന് തീരെ ഇഷ്ടപ്പെടാറില്ല. ഗജലോക സമാധാനപ്രിയൻ തുടങ്ങി ദുർഗാദാസ പ്രജാപതി, ഷൺമുഖപ്രിയ ഗജകുമാരൻ എന്നീ ഒരുപാട് പട്ടങ്ങൾ ഇവന് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് കൊല്ലം ജില്ലയിലുൾപ്പെടെ ഒരുപാട് പൂരപ്പറമ്പുകളിൽ നിറസാന്ധ്യമായി കൊണ്ടിരിക്കുന്ന വിഷ്ണുവിനും സാരഥിമാർക്കും ഒരു നല്ല സീസൺ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ടതിന് എല്ലാ ആനപ്രേമികൾക്കും ഒരുപാട് നന്ദി.